നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെ കഴിഞ്ഞ ദിവസം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. കുറച്ച് നാളായി ഇ ഡി സോണിയാഗാന്ധിക്ക് നോട്ടീസ് നൽകിയിട്ട് അനാരോഗ്യകരമായ കാരണങ്ങൾ കാണിച്ചു പലതവണ സോണിയാഗാന്ധി ഈ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആശുപത്രി വാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇ ഡിക്ക് മുന്നിലേക്ക് അവർ വന്നു. ഇ ഡി പലതവണ നോട്ടീസ് നൽകിയതിന് ശേഷമാണ് ഈ ഇങ്ങനെയൊരു ചോദ്യം ചെയ്യലിന് സോണിയാഗാന്ധി ഹാജരായത്. പലപ്പോഴും അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ അനാരോഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് മൊഴിയെടുത്തുകൊള്ളാം എന്നറിയിച്ചതിനെ തുടർന്നാണ് സോണിയാഗാന്ധി അത് വേണ്ട, ഞാൻ ഓഫീസിലെത്തിക്കോളാം എന്ന് പറയുന്നത്. കാരണം ഇ ഡിയുടെ ഓഫീസിലേക്ക് സോണിയാഗാന്ധി എത്തിയാൽ മാത്രമേ ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊക്കെ സ്കോപ്പ് ഉള്ളൂ. അതുകൊണ്ട് അവർ ഇ ഡിയുടെ ഓഫീസിലേക്ക് എത്താൻ തന്നെ തീരുമാനിക്കുന്നു. വലിയ നാടകീയ കാര്യങ്ങൾ ഡൽഹിയിലും വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം ഈ ചോദ്യം ചെയ്യൽ സമയത്ത് നടന്നു. ദില്ലിയിൽ നമ്മുടെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഷാഫി പറമ്പിലിൻ്റെ ഒരു ട്രെയിൻ തടയൽ സമരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വലുതും ചെറുതുമായ പല പ്രതിഷേധങ്ങളും സോണിയാഗാന്ധിയുടെ ഈ ചോദ്യം ചെയ്യൽ, അറസ്റ്റൊന്നുമല്ല, ചോദ്യം ചെയ്യൽ നടന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ 2,000 കോടി രൂപയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ 2,000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ, അത് സംബന്ധിക്കുന്ന അന്വേഷണമാണ് നടക്കുന്നത് എന്ന് ഓർമ്മ വേണം. പ്രഥമ ദൃഷ്ടിയാ ഗുരുതരമായ ഒരു കേസാണിത് എന്ന് പല അന്വേഷണ ഏജൻസികളും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ നാഷണൽ ഹെറാൾഡ് കേസൊന്ന് വിലയിരുത്തിയാൽ തന്നെ, അതിൻ്റെ വസ്തുതകളൊന്ന് പരിശോധിച്ചാൽ തന്നെ ആ കേസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ഖജനാവ് കൊള്ളയടിച്ചതിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ബൊഫേഴ്സ് അഴിമതി കേസും മുതൽ ഏറ്റവും അവസാനം 2G സ്പെക്ട്രവും അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് വരെ എത്തി നിൽക്കുന്ന അഴിമതി കേസുകളുടെ എണ്ണം നോക്കിയാൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് നെഹ്റു കുടുംബം നമ്മുടെ ഖജനാവിൽ നിന്ന്, ഭാരതീയൻ്റെ, പാവപ്പെട്ട ഭാരതീയൻ്റെ നികുതി പണത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്കെതിരെ ഒരു ചോദ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെ ഒരു ആരോപണമുണ്ടാകുമ്പോൾ തീർച്ചയായും സംശയത്തിൻ്റെ നിഴലുകൾ എപ്പോഴും അവരുടെ മേലായിരിക്കും. സോണിയാഗാന്ധി ഇന്നലെ അനുഗമിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നറിയാം. പ്രിയങ്ക ഗാന്ധിയും ഭർത്താവ് റോബർട്ട് വാഡ്രയും ഈ ഗാന്ധി കുടുംബത്തിൻ്റെ പേരിൽ 300,000 കോടികളുടെ സ്വത്താണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നെഹ്റു കുടുംബം മാത്രമല്ല, നെഹ്റു കുടുംബത്തോട് അമിതമായി വിധേയത്വം കാട്ടി നിൽക്കുന്ന ഈ രാജ്യമെമ്പാടുമുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും കോടിക്കണക്കിന് രൂപ, നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സ്വത്ത് സമ്പാദനം സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന MLA മാരും MPമാരും മറ്റ് കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത്തരം പല സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത ശശി തരൂരിനെ പോലുള്ളവർ, ശശി തരൂരിനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തിരഞ്ഞെടുത്തപ്പോൾ കേരളീയർ കണ്ടത്. പക്ഷേ ഒരു അഴിമതി കേസിൽപ്പെട്ട് ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് സോണിയാഗാന്ധിയുടെയും മകൻ രാഹുൽ ഗാന്ധിയുടെയും ഈ ഇ ചോദ്യം ചെയ്യലിൽ പ്രതിഷേധിക്കാൻ എത്തുന്നവരുടെ പശ്ചാത്തലം നോക്കിയാൽ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കളും അവിടെ പ്രതിഷേധിക്കാൻ എത്തുന്നില്ല. നമ്മുടെ ഏത് സമയവും ദില്ലിയിൽ തമ്പടിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി AK ആൻ്റണിയെ പോലുള്ളവരുടെ അസാന്നിധ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കളും ഈ നെഹ്റു കുടുംബത്തിൻ്റെ ചോദ്യം ചെയ്യലിനെതിരെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെതിരെ വരുന്ന അഴിമതി ആരോപണങ്ങൾക്കെതിരെ അവർ മൗനം പാലിക്കുകയാണ്. പക്ഷെ ചിലർ ഇപ്പോഴും KC വേണുഗോപാലിനെ പോലുള്ളവർ, ശശി തരൂരിനെ പോലുള്ളവർ ഇപ്പോഴും സോണിയാഗാന്ധിയെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുകയാണ്, അവർക്കെതിരായുള്ള നിയമ നടപടികളെ ശക്തിയുക്തം പ്രതിരോധിക്കുകയാണ്. ഇന്നലെ നടന്ന കർണാടകയിൽ നടന്ന ഒരു സംഭവമാണിത്. കർണാടകയുടെ MLA KR രമേഷ് കുമാർ എന്ന കർണാടകയുടെ കോൺഗ്രസ് നേതാവും MLA യുമായ ഒരാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രതിഷേധ യോഗത്തിനിടെ പറഞ്ഞത്.
അതായത് നെഹ്റു ഗാന്ധി ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, സോണിയാഗാന്ധി ആയിക്കോട്ടെ, ഇവരോടൊപ്പം ഒട്ടി നിന്നതുകൊണ്ട്, ഇവരുടെ രാഷ്ട്രീയത്തെ പിന്തുണച്ചതുകൊണ്ട്, അവരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സ്വത്തിൻ്റെ കണക്കെത്രയാണെന്ന് അറിയാമോ എന്ന് തൻ്റെ സഹപ്രവർത്തകരെ ഈ എംഎൽഎ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കണക്ക് മൂന്ന് നാല് തലമുറകൾക്ക് ജീവിക്കാനുള്ള എത്രയെന്ന് അദ്ദേഹത്തിന് പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. തങ്ങളുടെ മൂന്ന് നാല് തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് നമ്മൾ ഈ കുടുംബത്തിൻ്റെ പേരിൽ സമ്പാദിച്ചിട്ടില്ലേ, അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നാണ് കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഒരു എംഎൽഎ പറഞ്ഞത്. അതാണ് സത്യം, അതാണ് വാസ്തവവും. കർണാടകയിലെ ബി ജെ പി ഉടൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ ലൂട്ട് ഇന്ത്യ പദ്ധതി. ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് ലക്ഷം കോടികൾ നേടുക, തങ്ങളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ലക്ഷം കോടികൾ നേടുക, തങ്ങളോടൊപ്പം നിൽക്കുന്ന സിൽബന്ധികൾക്ക് നേടിക്കൊടുക്കുക എന്ന നയമാണ് ഈ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം സ്വീകരിച്ചു വന്നത് എന്നതിൻ്റെ സൂചനയും തുറന്നു പറച്ചിലുമാണ് ഇന്നലെ കർണാടകയിലെ എംഎൽഎ നടത്തിയത്. ഇത് തീർച്ചയായും ഈ എംഎൽഎയുടെ വാർത്തയോ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളോ ഒന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാക്കിയില്ല എന്നത് മറ്റൊരു കാര്യമാണ്. സോണിയാഗാന്ധിയെ വാഴ്ത്തിപ്പാടുന്നതിനാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാനായി സോണിയാഗാന്ധി ഇ ഡിയുടെ ഓഫീസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോണിയാഗാന്ധിയെ വാഴ്ത്തിപ്പാടാനാണ് നമ്മുടെ പല മാധ്യമങ്ങളും ശ്രമിച്ചത് എന്നോർക്കണം. പക്ഷേ ഇന്നലെ കർണാടകയിലെ എംഎൽഎ തുറന്നു പറഞ്ഞതാണ് വാസ്തവം. അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നൊരാൾ തുറന്നു ചോദിക്കുമ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഓരോ നേതാക്കന്മാരുടെയും മുഖം ഓർമ്മിക്കണം. ഡൽഹിയിലെ ശശി തരൂരിനെക്കുറിച്ച് ഓർക്കണം, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഓർക്കണം. ഇങ്ങ് തിരുവനന്തപുരത്ത് ട്രെയിൻ തടയാനായി ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് ചാടിക്കേറിയ ഷാഫി പറമ്പിലിനെ വരെ സോണിയാഗാന്ധിയെ പ്രതിരോധിക്കാനും ഇത്രയും വലിയ അഴിമതി ആരോപണമുണ്ടായിട്ടും ഇത്രയും തകർച്ചയിലേക്ക് കോൺഗ്രസ് പോയിട്ടും എന്തുകൊണ്ട് ഇത്തരം നേതാക്കൾ സോണിയാഗാന്ധിയെ പ്രതിരോധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്നലെ കർണാടക എംഎൽഎ പറഞ്ഞത്. ഈ പറഞ്ഞത് മറ്റൊരു ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരമാണ്. എന്തുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദേശീയ തലത്തിലും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്? എല്ലാവർക്കും അഴിമതിയോട് സന്ധി ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ദേശീയ ബോധമുള്ള അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥത പുലർത്തുന്ന ഒരു കൂട്ടം നേതാക്കൾ ഈ പാർട്ടി വിട്ട്, ഈ ചീഞ്ഞുനാറുന്ന പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയേക്കാം. അതിന് ബി ജെ പിയെയോ മറ്റു പാർട്ടികളെയോ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ ചാക്കിട്ട് പിടിക്കുന്നതായി വരുത്തി തീർത്തിട്ടോ യാതൊരു കാര്യവുമില്ല. ഒരു രാജ്യത്തെ എന്നെന്നും കൊള്ളയടിക്കാനാവില്ല. ഖജനാവ് കൊള്ളയടിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറയേണ്ടി വരും എന്നു തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഇന്നത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.